വി എസ് അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സഭയിലെ ആളുകളുടെ തമ്മിലടി, മന്ത്രിമാർ തമ്മിലുള്ള അടി ആണ് വിഷയമാക്കി ഞങ്ങൾ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്നും അതുപോലെ തന്നെ ഉള്ള പ്രശ്നം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ചുരുക്കം ഞാൻ നിങ്ങളെ വായിച്ചു ധരിക്കാം. സാർ, എന്നത്തെയും പോലെ ഇന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണെന്ന് ഉമ്മൻചാണ്ടിയുടെ നിയമം, ഉമ്മൻചാണ്ടിയുടെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണ് പറയുന്നത്. നിയമം തൻ്റെ വഴിക്ക് മാത്രമേ പോകൂ എന്നാണല്ലേ, എന്നാണ്. അതല്ലേ മാണിക്കൊരു നിയമമോ ബാബുവിനും മറ്റൊരു നിയമം? ഇവർ തമ്മിലുള്ള തമ്മിലടിയാണ് ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്നത്. അത് അതുപോലെ ഇന്നും അതാണ് ഉദ്ദേശിച്ചത്. സാർ, മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ മഹാഭാരതത്തിലെ ശകുനിയെപ്പോലും തോൽപ്പിച്ചു കളഞ്ഞു. കുടില ബുദ്ധിക്ക് പേരുകേട്ടവൻ ആണല്ലോ ശകുനി. മഹാഭാരതത്തിലെ ശകുനി താങ്കൾക്ക് മുമ്പിൽ തോറ്റ തുന്നമ്പാടും. ബാർ ഉടമകളെ മന്ത്രിമാരുടെ വസതിയിലേക്ക് പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയാണ് എന്ന് ബിജു രമേശ് കൊടുത്ത മൊഴി ഓർമ്മയില്ലേ? ശകുനിയെപ്പോലെ മാണി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട് കൈക്കൂലി കൊടുപ്പിച്ച് ആ പാവത്തിനെ തള്ളി താഴെയിട്ടില്ലേ? കാശിൻ്റെ ആർത്തി കൊണ്ട് മറ്റൊന്നും പാവം മാണി ആലോചിച്ചില്ല. കഷ്ടം. മാണിയുടെ ആ കിടപ്പ് കണ്ട് നമ്മുടെ ശകുനി ദേ അവിടെ ഇരുന്ന് ഊറിച്ചിരിക്കുകയാണ്. സാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ 16-ാമത് നിയമസഭാ സമ്മേളനമാണ് ഇത്. ഈ സമ്മേളനങ്ങളിൽ ഒന്നിനു പോലും കോഴയെപ്പറ്റി പറയാതെ പോകാൻ കഴിയില്ല. അങ്ങനെ മൊത്തം കോഴയിൽ നിന്ന് സർക്കാർ എന്ന തൂവൽ കൂടി ഉമ്മൻചാണ്ടിയുടെ തലയിൽ ചൂടാം. സ്പീക്കർ സാർ, ഇവിടെ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ നമ്മുടെ നിയമസഭാ രേഖയിൽ ഉണ്ടാകുമല്ലോ. കുറേ വർഷം കഴിഞ്ഞ് സഭാ നടപടികളെപ്പറ്റി റിസർച്ച് ചെയ്യാൻ വരുന്ന കുട്ടികൾ ഈ മുഖ്യമന്ത്രിക്ക് ഒരു പേരിടും. അത് എന്തായാലും കേരളത്തിന് അപമാനമായിരിക്കുമെന്ന് അങ്ങ് ഓർക്കണം. സാർ, കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഈ സർക്കാരിനെ പിടിച്ച് ഉലയ്ക്കുന്ന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നതാണല്ലോ ബാർ കോഴ. ബാർ കോഴയിൽ കുടുങ്ങി തെരുവിൽ കിടക്കുന്ന വാറുപൊട്ടിയ ചെരുപ്പിൻ്റെ സ്ഥിതിയല്ലേ ഇപ്പോൾ നമ്മുടെ കെ എം മാണിക്ക്? മാണിക്ക് 1 കോടിയെ വാങ്ങാൻ കഴിഞ്ഞുള്ളൂ. അത് ഉടൻ കണ്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമൊക്കെ കൂടി മാണിയെ നാണം കെടുത്തി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. മാണി സാർ സേഫ്, സേഫ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടാണ് പാവത്തിനെ മന്ത്രിസഭയിൽ നിന്ന് തള്ളി താഴെയിട്ടത്. സാർ, എന്നാൽ ഇപ്പോൾ കെ ബാബുവിൻ്റെ സ്ഥിതി എന്താണ്? മാണി വഴങ്ങിയതിൻ്റെ 10 ഇരട്ടി ബാബുവിൻ്റെ സ്ഥിതി, മാണി വാങ്ങിയതിൻ്റെ 10 ഇരട്ടി കോട ബാബു വാങ്ങി എന്നാണ് ആരോപണം. എന്നിട്ടും ബാബു ഇപ്പോഴും മന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നു. ഇത് എങ്ങനെ നമ്മുടെ മാണി സഹിക്കും? മാണിയുടെ ഹൃദയവേദനയല്ലേ കഴിഞ്ഞ ദിവസം കുതികാൽ വെട്ട എന്ന പ്രയോഗത്തിലൂടെ പുറത്തു വന്നത്? പക്ഷേ ബാബുവിൻ്റെ രാജിക്കത്ത് ഒരാഴ്ചക്കാലം ഉമ്മൻചാണ്ടി പോക്കറ്റിലിട്ട് മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു. മാണിയുടെ കുതികാൽവെട്ട് പ്രയോഗം ആരെപ്പറ്റിയായിരുന്നു എന്ന് ഇനി ആരോടെങ്കിലും പറയേണ്ടതുണ്ടോ? എന്നാൽ
കുതികാലല്ല ചങ്കിരിട്ട് തന്നെ വെട്ടിയാലും മാണിക്കും കൂട്ടർക്കും വേറെ ഗതി ഇല്ലല്ലോ. ചവിട്ടി വരെ തൊഴുകയല്ലാതെ സർ, ഒരേ ആരോപണം, ഒരേ കേസ്, ഒരേ വിധി. പക്ഷേ മാണിക്കൊരു നീതി, ബാബുവിന് മറ്റൊരു നീതി. മാണി വെറും എടുക്കാച്ചരക്ക്. ബാബുവോ പൊന്നിൻ കുടം, പൊന്നിൻ കുടം. ഇതാണ് അത്രേ ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അതുകൊണ്ടല്ലേ ബാബുവിൻ്റെ രാജിക്കത്ത് ഗവർണർക്ക് അയച്ചു കൊടുക്കാതെ കള്ളക്കളി കളിച്ച് അവസാനം ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ച് ബാബുവിനെ വീണ്ടും മന്ത്രി കസേരയിൽ ഇരുത്തി ഇരിക്കുന്നത്. സർ, ബാബുവും ഉമ്മൻചാണ്ടിയും ഇരുമയ്യാണെങ്കിലും ഒറ്റ കരളല്ലേ. രണ്ടുപേരും അഴിമതി നടത്തുന്നത് ഒറ്റ കരളോടെ, കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതും ഒറ്റക്കരളോടെ. പിന്നെ എങ്ങനെ ഉമ്മൻചാണ്ടി ബാബുവിനെ രക്ഷിക്കാതിരിക്കും? നീ എൻ്റെ പുറം ചൊറിഞ്ഞാൽ ഞാൻ നിന്റെ പുറം ചൊറിയാം എന്ന് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിയും ബാബുവും തമ്മിലുള്ള ഇരിപ്പ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഏത് കൊള്ളുകയില്ലായിരിക്കും, ബാബു പിന്താങ്ങും. ബാബുവിൻ്റെ ഏത് കൊള്ളയെയും ഉമ്മൻചാണ്ടി ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അഴിമതി കാര്യത്തിലെ ഈ പരസ്പര ധാരണയും പരസ്പര സഹായവും അല്ലേ കഴിഞ്ഞ കുറേ നാളുകളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? സർ, ഇങ്ങനെ അഴിമതി നടത്തുന്നതിലും അത് ഒതുക്കി തീർക്കുന്നതിലുമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇക്കൂട്ടർക്ക് പരസ്പര ധാരണയുണ്ടോ? മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയെ വിശ്വാസമില്ല. ആഭ്യന്തരമന്ത്രി ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എവിടെയൊക്കെ അള്ളുവെക്കാമെന്ന് നോക്കി നടക്കുകയാണ്. ഇങ്ങനെ സ്വന്തം DGP പോലും നുണ പറയുന്ന ആളാണെന്നാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി ഇവിടെ പറയുന്നത് കേട്ടത്. മറ്റു പല മന്ത്രിമാരും കോൺഗ്രസ് MLA മാരുമാണെങ്കിൽ ഉറക്കമിളിച്ചിരുന്ന് ഫോൺ വിളിയോട് വിളിയാണ്. പിന്നെ എന്തു ഭരണമാണ് സർ ഇവിടെ നടക്കുന്നത്? തൃശൂർ വിജിലൻസ് കോടതി സഹികെട്ടാണ് വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയോട് FIR ഇടാൻ ആവശ്യപ്പെട്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് യാതൊരു അന്വേഷണവും നടത്താതെ കോടതിയെ വിധിയാക്കാൻ ശ്രമിച്ചപ്പോഴാണ് FIR ഇടാൻ ഉത്തരവിട്ടത്. ഉടനെ സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ശങ്കർ റെഡ്ഡി ഓടി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഇത്ര ആവേശം? നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ AG യോടും പറഞ്ഞു, ഇത് നാണക്കേടാണ്. അഴിമതിക്കാരൻ്റെ കേസ് അഴിമതിക്കാരൻ നടത്തട്ടെ, സർക്കാർ അതിൽ ഇടപെടണ്ട. സർ, ഉടൻ നമ്മുടെ കോഴബാബു നേരിട്ട് ഇറങ്ങി സിംഗിൾ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്തു. ബാബുവിൻ്റെ സങ്കടം കണ്ട് കനിഞ്ഞ് കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. എന്നിട്ട് പറഞ്ഞു 10 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്ന്. ഇത് കേൾക്കേണ്ട താമസം ബാബു നാണം കെട്ട് മുഖ്യമന്ത്രിയുടെ ആശ്രിതനായി മന്ത്രിസഭയിൽ തിരികെ പ്രവേശിച്ചു. ഒരു ഇളിപ്പ ചിരിയോടുകൂടി മന്ത്രിസഭയിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം നമ്മൾ ആരും മറക്കാനിടയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ ശ്രീപൂർണത്രേശൻ്റെ അവിടുത്തെ ഒരു ദൈവമാണ് പൂർണത്രേശൻ്റെ മുമ്പിൽ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി കിട്ടിയതെന്നാണ് എന്നല്ലേ പറഞ്ഞത്.